ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജിയാസ് വേൾഡ്. ഇന്ന് നമ്മൾ ചാൾസ് ടോംലിൻസന്റെ പോയമായിട്ടുള്ള സ്വിമ്മിംഗ് ട്വനാങ്കോ ലേക്ക് എന്ന പോയത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാൾസ് ടോംലിൻസൻ സ്ട്രാറ്റ്ഫോർഡ് ഷെയറിലാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം നല്ലൊരു എഡിറ്ററാണ്. അദ്ദേഹം ഒരുപാട് ട്രാൻസ്ലേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട്. ഒരുപാട് ഓതേഴ്സിന്റെ വർക്ക്സിനെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ടോംലിൻസൻ. അദ്ദേഹം ഫ്യോഡോർ ക്യുചേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിറ്റിന്റെയും അന്റോണിയോ മച്ചാഡോ, സീസർ വലേജോ ഇങ്ങനെയുള്ള പോയിറ്റ്സിന്റെയൊക്കെ വർക്കുകളെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് കളക്ഷൻസ് ഓഫ് പോയിംസും എസേസും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. മറിയൻ മൂറെ, വില്യം കാർലോസ് വില്യംസ്, ഒക്ടാവിയോ പാസ് തുടങ്ങിയവരുടെയൊക്കെ ഒരുപാട് വർക്ക്സ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഒരു അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക് ആർട്ടിസ്റ്റുമാണ്. ഈഡൻ ഗ്രാഫിക്സ് ആൻഡ് പോയിട്രി എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ പോയിട്രിയും ആർട്ട് വർക്കും കൂടെ കൂടി കലർന്നിട്ടുള്ള വോളിയംസ് ആണെന്ന് നമുക്ക് കാണാം. ഇത്രയൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു പോയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്വിമ്മിംഗ് ചനാങ്കോ ലേക്ക് എന്നുള്ളത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒരു കളക്ഷൻ ആയിട്ടുള്ള ദ വേ ഓഫ് എ വേൾഡ് എന്ന കളക്ഷനിലാണ് അദ്ദേഹം ഈ ഒരു പോയം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് 1969 പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പോയത്തിലൂടെ പറയുന്നത് ഒരു സ്വിമ്മറിനെ കുറിച്ചാണ്. ഒരു സ്വിമ്മർ ചനാങ്കോ ലേക്ക്, ന്യൂയോർക്കിലുള്ള ചനാങ്കോ ലേക്കിലൂടെ നീന്തി പോകുന്ന ആ ഒരു ചിത്രം കൊണ്ടുവരുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു പോയം അദ്ദേഹം പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചനാങ്കോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല്, അമേരിക്കയിൽ ആദ്യം താമസിച്ചിരുന്ന അവിടുത്തെ നേറ്റീവ്സ് ആയിട്ടുള്ള റെഡ് ഇന്ത്യൻസിനെയാണ് ചനാങ്കോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂറോപ്യൻസ് വരുന്നതിന് മുൻപ് അമേരിക്കയിൽ സെറ്റിൽ ആയിട്ടുണ്ടായിരുന്ന അവിടുത്തെ നേറ്റീവ്സ് ആയിട്ടുള്ള റെഡ് ഇന്ത്യൻസിനെ ചൂണ്ടിക്കാണിച്ച് അവരുടെ ആ ഒരു ലൈഫിനെ തൊട്ട് ഉരുമുന്ന രീതിയിലാണ് ആ ഒരു ലേക്കിനെ ചനാങ്കോ എന്ന് വിളിക്കുന്നത്. ഈ ലേക്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, വിന്റർ ആവുന്ന സമയത്ത് ഇതാകെ ഫ്രീസ് ആവും, അതായത് ഐസ് കട്ട പോലെയാവും. ഈ ഒരു സ്വിമ്മർ ഈ ഒരു ലേക്കിലൂടെ നീന്തി കടക്കുന്നത് ഓട്ടം, അതായത് വിന്ററിന്റെയും സമ്മറിന്റെയും ഇടയിലുള്ള ഒരു സമയമുണ്ട്. ഏകദേശം സെപ്റ്റംബർ നവംബർ മാസമൊക്കെ ആവുന്ന ആ ഒരു രണ്ടിന്റെയും, അതായത് വിന്ററിന്റെയും സമ്മറിന്റെയും ഇടയിലുള്ള കുറച്ച് ടൈമുണ്ട്, ഒരു രണ്ട് മാസത്തെ ടൈമുണ്ട്. ആ ഒരു ടൈമിൽ ഓട്ടം സീസണിലാണ് നമ്മുടെ സ്വിമ്മർ ഈ ഒരു ചനാങ്കോ ലേക്കിലൂടെ നീന്തി പോകുന്നത്. അങ്ങനെയാണ് നമ്മുടെ പോയിന്റ് ഇവിടെ ഈ ഒരു പോയിന്റ് സ്വിമ്മറിനെ കുറിച്ച് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിലൂടെ വിന്റർ ആവുന്ന സമയത്ത് ആ ലേക്കിനുണ്ട് ആ തടാകത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും, അതേപോലെ ആ ഒരു ഓട്ടംനൽ ഹെസിറ്റേഷനെ കുറിച്ചൊക്കെയാണ്. അതായത് ഈ ഒരു വിന്ററിന്റെയും സമ്മറിന്റെയും ഇടയിലുള്ള ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ വിന്ററിലേക്ക് വരുമ്പോൾ കുറച്ച് മടിയൊക്കെ എല്ലാവർക്കും സംഭവിക്കും. തണുപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് മടി പിടിച്ച സമയമാണല്ലോ. അപ്പോൾ ആ ഒരു ഓട്ടംനൽ ഹെസിറ്റേഷനെ കുറിച്ചൊക്കെ, സ്വിമ്മർക്ക് ഉണ്ടാകുന്ന ആ ഒരു ഹെസിറ്റേഷനെ കുറിച്ചൊക്കെ ഇതിലൂടെ അദ്ദേഹം നമ്മളെ ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ സ്വിമ്മർ ചനാങ്കോ ലേക്കിലൂടെ സ്വിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവിടെ നമ്മുടെ റീഡേഴ്സിന് അദ്ദേഹം നമ്മുടെ ടോംലിൻസൺ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വിന്റർ സ്വിമ്മറിനെ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യും എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഓട്ടം സീസണിൽ, അതായത് സമ്മർ സീസൺ കഴിഞ്ഞതിന് ശേഷമുള്ള കുറച്ച് സമയം, അതാണ് ഓട്ടം സീസൺ. ആ ഓട്ടം സീസണിലാണ് നമ്മുടെ ചനാങ്കോ ലേക്കിലൂടെ ഈ ഒരു സ്വിമ്മർ സ്വിം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിന്റർ സീസൺ എത്തിക്കഴിഞ്ഞാൽ സ്വിമ്മർ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും അയാളുടെ ആ ഒരു സ്വിമ്മിംഗ് എന്നുള്ള ആ ഒരു പ്രവർത്തനം ഉണ്ടല്ലോ, അതായത് നീന്തുക എന്നുള്ള ആ ഒരു പ്രവർത്തനം അദ്ദേഹം നിർത്തും എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ അദ്ദേഹം വിന്റർ സീസണിനെ കുറച്ച് മടി പിടിച്ച ഒരു സമയമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ വിന്റർ സീസൺ അടുത്തു വരുന്നു എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലേക്കിൽ കുറെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം ഈ ഒരു പോയതിലൂടെ. അതുകൊണ്ട് തന്നെ വിന്റർ സീസണിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നേച്ചറിലും കുറെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെയാണ് അദ്ദേഹം പറയുന്നത് വാട്ടേഴ്സ് ഓട്ടംനൽ ഹെസിറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത് ആ ഒരു തടാകം എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ലീവ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതായത് വിന്റർ സീസൺ ആവുന്ന സമയത്ത് ഇലകളൊക്കെ ട്രീസിൽ നിന്നും പൊഴിഞ്ഞു വരും. അതുകൊണ്ട് തന്നെ ആ ഒരു ലേക്ക്, ആ ഒരു തടാകത്തിൽ നിറയെ ഇലകളാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തോടൊപ്പം തന്നെ സ്വിമ്മ് ചെയ്യുന്നത് ആരാണ്, കുറെ ലീവ്സ് ആണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഫസ്റ്റ് സ്വിമ്മർ എന്ന് പറഞ്ഞാൽ, ആ ലേക്കിലെ ഫസ്റ്റ് സ്വിമ്മർ എന്ന് പറഞ്ഞാല് ഈ ഇലകളാണ്. കാരണം മരങ്ങൾ പൊഴിച്ചിട്ടിട്ടുള്ള ഇലകൾ മുഴുവനും ഈ ഒരു നദിയിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്.
ഇത്തരത്തിൽ മരങ്ങളിൽ നിന്നും പൊഴിഞ്ഞിരിക്കുന്ന ഇലകൾ വന്നിട്ട് ജ്യോമെട്രി രൂപപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതായത് വെള്ളത്തിൽ ഇവ ഇങ്ങനെ വീണ് കിടക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ ഒഴുക്ക് കാരണം അവ പല പല ഷേപ്പുകളായിട്ട് മാറുന്നു എന്ന് പറയുന്നു. സർക്കിൾ ഷേപ്പിലുണ്ടായിരിക്കും, ചിലപ്പോൾ സ്ക്വയർ ഷേപ്പിലുണ്ടായിരിക്കും, പാരലലോഗ്രാം, അങ്ങനെ ഒരുപാട് ഷേപ്സ്, ജ്യോമെട്രിക്കൽ ഷേപ്സ് ഉണ്ടല്ലോ, അതിന്റെ രൂപമൊക്കെ ഈ ഒരു പൊഴിഞ്ഞ ഇലകൾ വന്നിട്ട് രൂപീകരിക്കുന്നുണ്ട് എന്ന് പറയുന്നു ആ വെള്ളത്തിൽ. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ലേക്കിന്റെ മുകളിലുള്ള ആ ഒരു ക്ലൗഡ്സ്, ആ ക്ലൗഡ്സും എന്ത് ചെയ്യുന്നുണ്ട്, പല തരത്തിലുള്ള ഇങ്ങനെയുള്ള ഷേപ്പുകൾ ഫോം ചെയ്യുന്നുണ്ട്. അതായത് നമുക്കറിയാം, നമ്മൾ ചില സമയത്തൊക്കെ ആകാശത്തേക്ക് നോക്കുന്ന സമയത്ത് സർക്കിളായിട്ടും അതുപോലെ വേറെ ഈ മഞ്ഞുകട്ടയുടെ രൂപത്തിൽ അങ്ങനെ പല പല ഷേപ്സിലായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ചിലപ്പോൾ ഒരു കുട്ടി കിടക്കുന്നത് പോലെ, മാലാഖ വന്നിരിക്കുന്നത് പോലെ, അങ്ങനെ പല ഷേപ്പുകളും ക്ലൗഡ്സ് ഫോം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഷേപ്സിന്റെ റിഫ്ലക്ഷൻ ക്ലൗഡ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ അദ്ദേഹം നെയ്ച്ചറിനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ആദ്യം അദ്ദേഹം പറയുന്നത് വെള്ളത്തിലൂടെയുള്ള ഒഴുക്ക് കാരണം ലീവ്സ് ജിയോമെട്രിക്കൽ ഷേപ്സ് രൂപീകരിച്ചു എന്ന് പറയുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നു കാർമേഘങ്ങളും പല പല ഷേപ്സ് രൂപീകരിക്കുന്നുണ്ട് എന്ന് പറയുന്നു. പിന്നീട് ഈ ഒരു സ്വിമ്മർ ഈ ഒരു ലേക്കിലൂടെ സ്വിം ചെയ്തു പോകുന്ന സമയത്ത്, അദ്ദേഹം ഇങ്ങനെ സ്വിമ്മ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ജലാംശം എന്ന് പറഞ്ഞാൽ, അതായത് ആ വെള്ളത്തിനകത്ത് അദ്ദേഹം ഇങ്ങനെ നീന്തുന്ന സമയത്ത് കത്രിക വെച്ച് ആരോ ഒരു തുണി മുറിക്കുന്നത് പോലെ ഇങ്ങനെ വെള്ളത്തിൽ ഒരു കട്ടിംഗ് വരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. പിന്നീട് അദ്ദേഹം മുന്നോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നും ഈ ഒരു വെള്ളം വന്നിട്ട് തനിയെ മുറിവ്, അതായത് മുറിവ് ഉണങ്ങുന്ന സമയത്ത് എന്താണ്, രണ്ടും തമ്മിൽ കൂടി മുട്ടാണല്ലോ ചെയ്യുക, അങ്ങനെ അതുപോലെ മുറിവുകൾ ഉണങ്ങുന്നത് പോലെ, അതായത് ഹീല് ചെയ്യുന്നത് പോലെ ബാക്കിൽ നിന്നും എന്ത് ചെയ്യുന്നു, ആ ഒരു അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു കട്ടിംഗ് എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു, മെർജ് ചെയ്തു വരുന്നു. അതായത് അത് വീണ്ടും എന്ത് ചെയ്യുന്നു, പഴയ രൂപത്തിലാവുന്നു എന്ന് പറയുന്നു. നല്ല ഭംഗിയിലാണ് അദ്ദേഹം ഇവിടെ അതിനെ വിശദീകരിച്ചിരിക്കുന്നത്. അതായത് ഒരു ക്ലോത്ത് കട്ട് ചെയ്യുന്ന, സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു ക്ലോത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, ആ ഒരു കട്ടിങ്ങിനെയാണ് അദ്ദേഹം ഈ ഒരു വാട്ടറിലുള്ള സ്വിമ്മറിനോടായിട്ട് ഉപമിച്ചിട്ടുള്ളത്. പിന്നീട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്വിമ്മറ് സ്വിമ്മ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വിന്റർ സീസൺ വരുന്നത് കൊണ്ട് നദിക്കും അതുപോലെ ട്രീസിനും നേച്ചറിനൊക്കെ ഒരുപാട് മാറ്റം വരുന്നുണ്ട് എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്വിമ്മറിനും, അതായത് പോയത്തിനകത്തുള്ള സ്വിമ്മറിനും എന്തുണ്ട്, ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു സ്വിമ്മിങ്ങിലൂടെ ലഭിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ഒരു കുട്ടി പുതിയതായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ റിലീജിയൻ പ്രകാരം അയാളെ മാമോദിസ മുക്കും, അതായത് ഈ ഒരു റിലീജിയനിലേക്ക് ആ കുട്ടിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ കുട്ടിയെ ആലിംഗനം ചെയ്യുകയാണ് ആ ഒരു പ്രവൃത്തിയിലൂടെ ചെയ്യുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിനെയും അദ്ദേഹത്തിന്റെ ഇന്നർ സെൽഫിനെയും അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്, പുതിയ ഒരാളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്വിമ്മിങ് കാരണമാവുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു പോയത്തിലൂടെ. അതായത് അദ്ദേഹത്തിന്റെ പഴയ കാലത്തുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്, അദ്ദേഹത്തിന്റെ ഫോർമർ ആയിട്ടുള്ള എല്ലാ ഐഡന്റിറ്റീസും അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇവിടെ വെച്ചിട്ട് കഴുകി കളയുന്നു. അതായത് അദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ ഇതോടൊപ്പം കഴുകി കളയുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ മാമോദിസ മുക്കിയെടുത്തിട്ട് പുതിയൊരു മനുഷ്യനാക്കി മാറ്റുന്നു എന്നാണ് നമ്മുടെ കവി ഇവിടെ പറയുന്നത്. അകത്തിലൂടെ ഈ ഒരു സ്വിമ്മർ സ്വിമ്മ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ ഒരു ലേക്കിന്റെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു ടൈമൊക്കെ അദ്ദേഹത്തിന് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ജസ്റ്റ് ഒരു സ്വിമ്മിലൂടെ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ ഒരു നേച്ചറിനെതിരെയുള്ള മാന്റെ സ്ട്രഗിളിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു പോയത്തിലൂടെ അദ്ദേഹം മനസ്സിലാക്കിയെടുക്കുന്നത്. അതായത് ഈ ഒരു ജലത്തിലൂടെ അദ്ദേഹം നേച്ചറിനെതിരെയായിട്ട് പൊരുതിയിട്ട് വേണം അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ, സ്വിമ്മ് ചെയ്തിട്ട് വിക്ടോറിയ ജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതായത് ഇവിടെ ജലത്തിന് അദ്ദേഹം എന്ത് ചെയ്യാണ്, മനുഷ്യന്റെ നേരെ വരുന്ന ഇഷ്യൂസും പ്രോബ്ലംസും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു ഇഷ്യൂസിലൂടെ കടന്നു പോയിട്ട്, അതായത് ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ചാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, വിജയം ഉണ്ടാവുള്ളൂ എന്നാണ് അദ്ദേഹം ഈ ഒരു പോയത്തിലൂടെ നമ്മളോട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. പിന്നീട് ഇതിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഒരു സ്വിമ്മറ് ഒരു ലേക്കിലൂടെ അല്ലെങ്കിൽ ഒരു കടലിലൂടെ ഒക്കെ നീന്തുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇൻഡെപ്ത് ആയിട്ട് അതിലേക്ക്, ആ ഒരു സ്വിമ്മിങ്ങിലേക്ക് ഇറങ്ങി ചെല്ലുന്നു എന്ന് പറയുന്നു. അതായത് അവിടെയുള്ള ഒരുപാട് നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് ഇഷ്യൂസ് ഒക്കെ നമുക്ക് അവിടെ ഉണ്ടാവും. പക്ഷെ അതിനെ ഒന്നും വക വെക്കാതെ ഒരാൾ മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അയാളുടെ പാസ്റ്റിനെ ഒന്നും അയാൾ ഒരിക്കലും എന്ത് ചെയ്യരുത്,
ആലോചിക്കരുത്. അങ്ങനെ അയാൾ മുന്നോട്ടേക്ക് നീങ്ങിയാൽ മാത്രമേ അദ്ദേഹത്തിന് വിജയം കൈവരിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു സിസർ യൂസ് ചെയ്ത് ഒരു ക്ലോത്ത് കട്ട് ചെയ്യുന്ന രീതിയിൽ വെള്ളത്തെ കീറി മുറിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നത് എന്ന് ഇവിടെ അദ്ദേഹം നമ്മുടെ തോംലിൻസൺ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് തടസ്സങ്ങളെ നേരിടേണ്ടി വരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ആ തടസ്സങ്ങളെ ഒന്നും വകവെക്കാതെ നമ്മൾ അതിനെ കീറി മുറിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണം എന്ന് പറയുന്നു. നമ്മൾ മുന്നോട്ട് നീങ്ങുന്നതിനനുസരിച്ച് ബാക്കിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു മുറിവ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഉണങ്ങി ഉണങ്ങി വരും എന്ന് പറയുന്നു. അതായത് ഫ്യൂച്ചറിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് പാസ്റ്റിനെ കുറിച്ച് വേവലാതി പെടാതെ മുന്നോട്ട് മാത്രം നീങ്ങണം എന്നാണ് പറയുന്നത്. ഇതൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ എന്തൊരു വിക്ടറി അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ മുൻപിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ആ ഒരു പ്രോബ്ലംസിന് തരണം ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ആ ഒരു ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നൊക്കെയാണ് നമ്മുടെ പോയിട്ട് ഈ ഒരു പോയതിലൂടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പിന്നീട് നമ്മുടെ പോയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുന്നോട്ട് നീങ്ങുന്നതിനനുസരിച്ച് നമ്മൾ അതിലൂടെ സഞ്ചരിച്ചു എന്നതിന്റെ തെളിവ് ഒരിക്കലും ബാക്കി വെക്കുന്നില്ല. അതായത് ആ ഒരു എന്താണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു കട്ടിംഗ് ഉണ്ടല്ലോ, അത് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ കട്ടിംഗ് കാണില്ല. കാരണം അതെന്താ, വീണ്ടും പഴയ രൂപത്തിലായിട്ടുണ്ട്. അതായത് നമ്മൾ മുന്നോട്ട് പോയതിന്റെ യാതൊരു തെളിവും യാതൊരു ട്രേസും ബാക്കി നിൽക്കാതെയാണ് ഈ ഒരു സ്വിമ്മർ മൂവ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. വാട്ടറും അതേപോലെ സ്വിമ്മറും തമ്മിൽ ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് ഉണ്ട്. അതായത് വാട്ടറിലൂടെയാണ് ഈ സ്വിമ്മർ കടന്നു പോകുന്നത്. ഈ ഒരു വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വലി സ്വിമ്മറിന് ഒരു ത്രെറ്റ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ സ്വിമ്മർ മുന്നോട്ടേക്ക് നീങ്ങുന്നത്. അങ്ങനെ അവസാനം അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫ്ലൂയിഡിനെ, അതായത് വാട്ടർ എന്ന ഈ ഒരു ഫ്ലൂയിഡിനെ ഒന്നും വകവെക്കാതെ അദ്ദേഹം മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിക്കുമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ ഒരുപാട് കടന്നു പോകുന്ന ഒരുപാട് ചിന്തകളെയും മറ്റുമൊക്കെയാണ് അദ്ദേഹം ഈ ഒരു പോയത്തിലൂടെ നമ്മളോട് പറയുന്നത്. അതായത് മുന്നിലുള്ള ജലം കാണുന്ന സമയത്ത്, അതായത് നമ്മുടെ ലൈഫിന്റെ മുന്നിൽ നമ്മൾ ഒരുപാട് ഇഷ്യൂസും പ്രോബ്ലംസ് ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആകെ കൺഫ്യൂഷനിലാവുന്നു. അതെന്നെയാണ് ഒരു സ്വിമ്മറെ സംബന്ധിച്ച് സംഭവിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസിന് ഫുൾ റിപ്ലൈസും അദ്ദേഹത്തിന് കിട്ടില്ല. അതായത് ഹാഫ് റിപ്ലൈസ് മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹം വിക്ടറിയിലേക്ക് എത്തുന്ന സമയത്താണ് എന്ത്, അദ്ദേഹത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഈ ഒരു പോയത്തിലൂടെ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നും ശാശ്വതമല്ല, എല്ലാം ചേഞ്ചിനിടയായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും, ഒന്നും ഒന്നിനെയും കാത്തിരിക്കില്ല. പാസ്റ്റ് പാസ്റ്റ് തന്നെയാണ്, അത് എന്താണ് ഫ്യൂച്ചറിന് ബാധിക്കാതെ ശ്രദ്ധിക്കണം. ഫ്യൂച്ചറിലേക്ക് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ, നല്ലൊരു ഫ്യൂച്ചറിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ പാസ്റ്റിനെ അവിടെ വിട്ടിട്ട് വരണം എന്നൊക്കെയാണ് അദ്ദേഹം ഈ ഒരു ഇതിൽ പറയുന്നത്. സ്വിമ്മിംഗ് ചെനാഗോ ലേക്ക് എന്നുള്ളത് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് അദ്ദേഹത്തിന്റെ സെൽഫിനെയും വേൾഡിനെയും കണക്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പോയിന്റിൽ ആ ഒരു ടെമ്പററി ആയിട്ടുള്ള കാര്യത്തെ അദ്ദേഹം വിശദീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സമ്മർ കഴിഞ്ഞിട്ട് വിന്ററിലേക്ക് വരുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ തനിക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ട്. എല്ലാം ടെമ്പററിയാണ്. അതായത് വൃക്ഷങ്ങൾ ഇല പൊഴിച്ചിട്ട് കാത്തിരിക്കുകയാണ് വിന്ററിന് വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞാൽ വീണ്ടും അത് തളിർക്കുന്നു. അതായത് എല്ലാം എങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു, ഒന്നും പെർമനൻ്റ് അല്ല എന്ന് പറയുന്നു. ഈ ഒരു പോയത്തിലൂടെ പെർപ്പച്വൽ ചേഞ്ചിനെ കുറിച്ചാണ്, അതായത് നേച്ചറിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിൽ നമുക്ക് ചുറ്റും നടക്കുന്ന പെർപ്പച്വൽ ചേഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്.